അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗുഡ്നസ് പാത്ത്, നന്മയുടെ പാത യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളൊക്കെ ദാമ്പത്യ ജീവിതം നയിക്കുന്ന ആളുകളാണ്. ദാമ്പത്യ ജീവിതം സന്തോഷകരമാവണമെന്ന് ആഗ്രഹിക്കാത്തവർ ആരുമില്ല. വൈവാഹിക ജീവിതത്തിൻ്റെ സന്തോഷത്തിനനുസരിച്ചാണ് നമ്മുടെ കുടുംബ ജീവിതത്തിൻ്റെ ആരോഗ്യം. നമ്മുടെ മക്കളുടെ സന്തോഷമൊക്കെ ദാമ്പത്യ ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾക്കനുസരിച്ചാണ്. ഒരു ദാമ്പത്യ ജീവിതം സന്തോഷകരമാവാനുള്ള ലളിതമായ, ഏറ്റവും എളുപ്പമുള്ള 11 കാര്യങ്ങൾ എണ്ണി എണ്ണി പറയുകയാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. വളരെ ഹ്രസ്വമായി, വളരെ ചുരുക്കിയാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, അതിയായ സ്നേഹം പരസ്പരം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഭാര്യ ഭർത്താവിനെയും സ്നേഹിക്കണം, ഭർത്താവ് ഭാര്യയെയും സ്നേഹിക്കണം. സ്നേഹമാണ് എല്ലാത്തിൻ്റെയും ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം. ഏതൊരു വ്യക്തിയോടും ഏതൊരു വസ്തുവിനോടും സ്നേഹമുണ്ടാകുമ്പോഴാണ്, പ്രണയമുണ്ടാകുമ്പോഴാണ് ആ ഒരു വസ്തു നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സ്ഥാനം അതിനുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അതിയായ സ്നേഹം പരസ്പരം ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ഉണ്ടായിരിക്കണമെന്നാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പരസ്പരം സ്നേഹമുണ്ട്, പക്ഷേ ബഹുമാനമില്ലെങ്കിൽ പ്രശ്നമാണ്. രണ്ടാമത്തെ കാര്യമാണ് ബഹുമാനം. പരസ്പരം റെസ്പെക്റ്റ് ഉണ്ടാവണം. ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കണം, ഭർത്താവ് ഭാര്യയെയും ബഹുമാനിക്കണം. നല്ല ഫ്രണ്ട്ഷിപ്പാണ്, തമാശക്കിടയിൽ തെറി പറയുന്നു, ബഹുമാനമില്ല കുടുംബജീവിതത്തിന് ക്ഷതമേൽക്കാൻ സാധ്യതയുണ്ട്. നല്ല ഫ്രണ്ട്ലിയാണ്, നല്ല സ്നേഹത്തിലാണ്, പക്ഷേ ബഹുമാനമില്ല, അപകടം പതിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പരസ്പര ബഹുമാനത്തിലായി ജീവിക്കാൻ വേണ്ടി ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം പരിഗണനയാണ്. ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്നതും ഏതൊരു വ്യക്തിക്കും കൊടുക്കാൻ ഏറ്റവും നല്ലതുമായ കാര്യം പരിഗണന എന്നുള്ളതാണ്. ഭാര്യയെ നന്നായി പരിഗണിക്കുക. അമ്മായിമ്മ ഉണ്ടെങ്കിൽ, നാത്തൂരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇളച്ചി മുത്തച്ഛിയൊക്കെ ഉണ്ടെങ്കിൽ, ആരുണ്ടെങ്കിലും ഭാര്യയ്ക്ക് പരിഗണന കൊടുക്കുന്നതിലൂടെ ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. ഒരാൾക്ക് പരിഗണന കൊടുക്കുമ്പോൾ മറ്റുള്ളവരെ അവഗണിക്കണമെന്നുള്ള തെറ്റായ ഒരു ബോധം ഒരാളുടെ മനസ്സിലും ഉണ്ടാവാൻ പാടില്ല. ഒരാളെ പരിഗണിക്കുമ്പോൾ മറ്റുള്ള ആളെ അവഗണിച്ചാലേ പരിഗണനയാവുകയുള്ളൂ എന്നുള്ളത് തെറ്റാണ്. അതുകൊണ്ട് ബാക്കിയുള്ളവരെ അവഗണിക്കാതെ ഭാര്യയെ പ്രത്യേകം പരിഗണിക്കുക, ഭാര്യ ഭർത്താവിനെ പ്രത്യേകം പരിഗണിക്കുക, ഒരു സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുമ്പോഴാണ് ആ ഒരു പരിഗണന ലഭിക്കുന്നത്. ചുരുക്കി പറയുകയാണ്, നാലാമത്തെ കാര്യം സഹകരണം. പരസ്പര സഹകരണ മനോഭാവം ഉണ്ടെങ്കിൽ ദാമ്പത്യ ജീവിതം അൽഹംദുലില്ലാ വളരെയധികം സന്തോഷകരമായിരിക്കും. പരസ്പരം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാകുന്ന സഹകരണ മനോഭാവം, സഹകരിച്ചു കൊടുക്കുക, ഭാര്യയോട് ഭർത്താവ് സഹകരിച്ചു കൊടുക്കുക, ഭർത്താവിനോട് ഭാര്യ സഹകരിച്ചു കൊടുക്കുക, എല്ലാ കാര്യങ്ങളിലും ഒരു ഹെൽപ്പും മറ്റുള്ള എല്ലാ തരത്തിലുമുള്ള സഹകരണങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ദാമ്പത്യ ജീവിതം സന്തോഷത്തിലാവുക. അഞ്ചാമത്തെ കാര്യം അംഗീകാരമാണ്. ഭാര്യയ്ക്ക് നൽകേണ്ട അംഗീകാരം, ഭാര്യയ്ക്ക് നൽകേണ്ട സ്ഥാനമാനങ്ങളൊക്കെ നൽകി അംഗീകരിച്ചു കൊടുക്കുക. ഭർത്താവിനും അതുപോലെ തന്നെ അംഗീകാരങ്ങൾ നൽകുമ്പോൾ, അവർക്ക് നൽകേണ്ട സ്ഥാനങ്ങൾ നൽകുമ്പോൾ അവിടെ ദാമ്പത്യ ജീവിതം വിജയത്തിലേക്ക് എത്തുകയാണ്. ഭാര്യ എന്തെങ്കിലും പറയുമ്പോഴാണെങ്കിലും അംഗീകരിക്കണം, അതുപോലെ തന്നെ ഭർത്താവ് എന്തെങ്കിലും പറയുമ്പോൾ അത് അംഗീകരിക്കുന്ന മനോഭാവം ഇരുവർക്കും ഇടയിലുണ്ടെങ്കിൽ അത് ജീവിതം സന്തോഷകരമായിരിക്കും. അപ്പോൾ ഈ ഒരു അംഗീകാരത്തിൻ്റെ ചൂഷണം ചെയ്യുന്നത് നാം വളരെയധികം ശ്രദ്ധിക്കുകയും വേണം. എല്ലാം അംഗീകരിക്കും എന്ന രൂപത്തിൽ പല പ്രസ്താവനകളും മറ്റോ പല പ്രയാസങ്ങളും ഉണ്ടാക്കുന്ന രൂപത്തിൽ അംഗീകരിപ്പിക്കുന്നത് അത് ഭർത്താവ് ഭാര്യ ഇടയിൽ പ്രയാസമാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ പരസ്പര സഹകരണത്തോടെയും അംഗീകാരത്തോടുകൂടെയും ജീവിക്കുക. നൽകേണ്ട അംഗീകാരങ്ങൾ നൽകിയും വാങ്ങേണ്ട അംഗീകാരങ്ങൾ വാങ്ങിയും പരസ്പര സന്തോഷത്തിലായി ജീവിക്കുക. എല്ലാത്തിനും ലക്ഷ്യം ദാമ്പത്യ ജീവിതത്തിൻ്റെ വിജയം മാത്രമായിരിക്കുക. ദാമ്പത്യ ജീവിതം പരാജയപ്പെടുത്തണം, പരസ്പരം ഭിന്നിക്കണം, പരസ്പരം തെറ്റിപ്പിരിയണം എന്ന രീതിയിലാകുമ്പോഴാണ് എല്ലാം തെറ്റായ രൂപത്തിലേക്ക് മാറുന്നത്. ആറാമത്തെ കാര്യം പരസ്പര വിശ്വാസം ഉണ്ടാവുക എന്നുള്ളതാണ്. ഭാര്യയ്ക്ക് ഭർത്താവിൽ പൂർണ്ണമായ വിശ്വാസം, ഭർത്താവിന് ഭാര്യയിൽ പൂർണ്ണമായ വിശ്വാസം, ഈ രണ്ടു പേർക്കുമിടയിൽ വിശ്വാസമുണ്ടാകുമ്പോൾ ജീവിതം എല്ലാ നിരക്കും സന്തോഷത്തിലും മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായി ഉണ്ടാവുകയും ചെയ്യും.
ചുരുക്കി പറയട്ടെ ഏഴാമത്തെ കാര്യം പ്രോത്സാഹനം ഒരു കാര്യം ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ വീട് അടിപൊളിയായി വൃത്തിയായി സൂക്ഷിച്ച ഭാര്യയെ പ്രോത്സാഹിപ്പിക്കുക ഇന്ന് നീ ചെയ്ത കാര്യങ്ങൾ വളരെയധികം സന്തോഷകരമാണ് പ്രോത്സാഹനം അർഹിക്കുന്നതാണ് അതുപോലെ തന്നെ നല്ല രൂപങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനെ ഒരു പ്രോത്സാഹനം നൽകിക്കൊണ്ട് വളർത്തിയെടുക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൻ്റെ വളരെയേറെ വിജയത്തിൻ്റെ നിദാനങ്ങളാണ് പരസ്പര പ്രോത്സാഹനം ഉണ്ടാവുക അതുപോലെ തന്നെ ഭർത്താവ് വാങ്ങിത്തന്ന ഒരു സന്തോഷം ഡ്രസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അതിനെ ഭർത്താവിനെയും സന്തോഷിപ്പിച്ച് അതിൽ തൃപ്തിയാണ് എന്നുള്ള രൂപത്തിൽ തിരിച്ചും പ്രോത്സാഹനം നൽകാവുന്നതാണ് അതുപോലെ തന്നെയാണ് അഭിനന്ദനങ്ങൾ എല്ലാ നിരക്കും പറയുന്ന കാര്യങ്ങളൊക്കെ ഒരുപോലെയുള്ളതാണെങ്കിലും ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ടാണ് ഓരോ വാക്കുകൾ ഉപയോഗിക്കുന്നത് 11 കാര്യങ്ങളിൽ 8-ാമത്തെ കാര്യമാണ് അഭിനന്ദനം എന്നുള്ളത് അഭിനന്ദിക്കണം ഇടക്കിടക്ക് ഭാര്യയെ അഭിനന്ദിക്കുക ഭർത്താവിനെയും അഭിനന്ദിച്ചുകൊണ്ടുള്ള പരസ്പരം പൊരുത്തപ്പെടുന്ന രൂപത്തിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോയാൽ ജീവിതം സന്തോഷകരമായിരിക്കും അതുപോലെ തന്നെ നന്ദിയുള്ള ആളുകളാവണം പരസ്പരം നന്ദി വേണം എല്ലാത്തിലും ഭർത്താവിനും ഭാര്യയ്ക്കും റോളുണ്ട് ഭർത്താവും നന്ദിയുള്ളവനാവണം ഭാര്യയും നന്ദിയുള്ളവനാവണം ഭാര്യ ഭർത്താവിന് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ട ഭക്ഷണം അല്ലെങ്കിൽ മറ്റു എല്ലാത്തിലും അവൻ നന്ദി കാണിക്കണം അതുപോലെ തന്നെ ഭർത്താവ് വാങ്ങിക്കൊടുക്കുന്നതിലും അങ്ങനെ തുടങ്ങിയ ഭർത്താവിൽ നിന്നുള്ള എല്ലാത്തിനും അവളും നന്ദിയുള്ളവളായി മാറിയാൽ പരസ്പരം വളരെയധികം സന്തോഷത്തിലായിരിക്കും പല ആളുകളും നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാറുള്ളത് ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവാൻ അല്ലെങ്കിൽ ഭാര്യയുടെ സ്വഭാവം നന്നാവാൻ അല്ലെങ്കിൽ ഞങ്ങൾക്കിടയിൽ എന്തോ ഉണ്ട് എന്നൊക്കെ പറയുന്നവർ ഈ ഒരു കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അവരുടെ ജീവിതം സന്തോഷകരമായേക്കാം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ 10-ാമത്തെ കാര്യം മാപ്പ് നൽകുക എന്നുള്ളതാണ് അള്ളാഹു അർഹമു റഹീമാണ് ഏറ്റവും വലിയ റഹ്മത്ത് ചെയ്യുന്നവൻ ഏറ്റവും വലിയ ഗഫൂർ പുറത്തു തരുന്നവനും മാപ്പ് നൽകുന്നവനും എല്ലാം അള്ളാഹുവാണ് പിന്നെ എന്തുകൊണ്ട് അടിമയായ നമുക്ക് മാപ്പ് നൽകിക്കൂടാ എന്തുണ്ടെങ്കിലും പരസ്പരം പൊരുത്തപ്പെട്ടു കൊടുത്ത് മാപ്പ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ ഒരു തരത്തിലും വേണ്ടാത്തരങ്ങളിലേക്കോ അല്ലെങ്കിൽ മാപ്പ് കൊടുക്കേണ്ട കാര്യങ്ങളിലേക്കോ എത്തുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ പോയിന്റ് അതുകൊണ്ട് തന്നെ പരസ്പരം മാപ്പ് കൊടുത്തുകൊണ്ടുള്ളൊരു ജീവിതം സ്വാഭാവികമായും പലതരത്തിലുള്ള തെറ്റുകളും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ വിട്ടുവീഴ്ചയും മാപ്പും കൊടുക്കുന്നതിലൂടെ എല്ലാം സന്തോഷത്തിലാകും അവസാനത്തെ കാര്യമാണ് വിട്ടുവീഴ്ച ഏതൊരു കാര്യവും വിട്ടുവീഴ്ച ചെയ്താൽ ആ ഒരു പ്രശ്നം അവിടെ വെച്ച് പരിഹരിക്കുകയാണ് വിട്ടുവീഴ്ച മനോഭാവം എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ഭാര്യാഭർത്താക്കൾക്കിടയിലാണെങ്കിലും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരു വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാകുമ്പോഴാണ് അയാൾക്ക് വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ വലിയ വിട്ടുവീഴ്ച മനോഭാവമുണ്ടെങ്കിൽ അവരുടെ ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെയൊക്കെ ദാമ്പത്യ ജീവിതങ്ങൾ സന്തോഷത്തിലാക്കട്ടെ അള്ളാഹു നമ്മുടെയൊക്കെ മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ പരസ്പരം വിഷമങ്ങൾ അനുഭവിക്കുന്ന ദമ്പതികൾ അള്ളാഹു എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി പരസ്പര പൊരുത്തത്തിലും സന്തോഷത്തിലുമാക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഗുഡ്നെസ് പാത്ത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു